ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ സ്നേഹബന്ധത്തിനു നൽകിയ പ്രാധാന്യം എത്രയാണ് അറിയുമോ? അബുൽ ആസ് ബിനു റബീഇ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഇസത്തിന്റെ മുമ്പ് അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സലാം മുഖേന വഹീ ഇറങ്ങുന്നതിന്റെ മുമ്പാണ് അവർ തമ്മിലുള്ള വിവാഹം നടന്നത്. സൈനബ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവായ അബുൽ ആസ് ബിനു റബീഇ തന്റെ മാതൃ സഹോദരിയുടെ മകനാണ്. പ്രിയപ്പെട്ട ഉമ്മ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ ഹാല ബിന്ത് ഖുവൈലിദ് എന്നവരുടെ മകനാണ് അബുൽ ആസ് ബിനു റബീഇ. ആ അബുൽ ആസ് ബിനു റബീഇന് വിവാഹ പ്രായമെത്തിയപ്പോ ഹബീബായ നബി തങ്ങളുടെ തിരുസവിധത്തിലേക്ക് കടന്നുവന്ന് പറയുകയാണ്, ഉരീദു അൻ അതസവ്വജ ബിനതക കുബ്ര സൈനബ്, അവിടുത്തെ പ്രിയപ്പെട്ട മൂത്ത മകൾ സൈനബിനെ എനിക്ക് വിവാഹം കഴിക്കണമെന്നാഗ്രഹമുണ്ട്. നബി തങ്ങളുടെ മറുപടി എന്താണ്? ലാ അഫ്അലു ഹത്താ അസ്തഇദിനഹ, എന്റെ മകളുടെ സമ്മതമറിയാതെ ഞാൻ അത് ചെയ്തു തരൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തി പ്രിയപ്പെട്ട മകൾ സൈനബിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, യാ ബുനയ്യത്തി ഇന്ന ബിന ഖാലതകി ജാഅനി വദക്കറ ഇസ്മകി ഫഹൽ തർളീനഹു സൗജൻ ലകി. ഓ പൊന്നുമോളെ സൈനബേ, നിങ്ങളുടെ മാതൃ സഹോദരിയുടെ മകൻ അബുൽ ആസ് ബിനു റബീഇ എന്റെ അടുത്ത് വന്നിരുന്നു. വദക്കറ ഇസ്മകി, എന്നിട്ട് മോളുടെ പേരു പറഞ്ഞു. വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോളെ ഞാൻ ചോദിക്കുകയാണ്, ഫഹൽ തർളീനഹു സൗജൻ ലകി, അബുൽ ആസ് ബിനു റബീഇനെ ഭർത്താവായി സ്വീകരിക്കാൻ മോൾക്ക് സമ്മതമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോ ഇഹ്മറ വജുഹുക വബ്തസമത്, നാണം കൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കവിൾത്തടങ്ങൾ ചുവന്നുപോയി. സമ്മതം ഒരു പുഞ്ചിരിയിൽ ഒതുക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി, അബുൽ ആസ് ബിനു റബീഇനെ ഭർത്താവായി സ്വീകരിക്കാൻ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മതമാണ്. അങ്ങനെയാണ് അവിടുത്തെ ബിഇസത്തിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ സൈനബിനെ അബുൽ ആസ് ബിനു റബീഇനെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. വിവാഹശേഷം വലിയ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലുമാണ് അവർ ദാമ്പത്യ ജീവിതം കഴിച്ചുകൂട്ടിയത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ഉമ്മ ഉമ്മുനാവ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും മഹിതമായ തർബിയത്തിൽ വളർന്ന മോളല്ലയോ സൈനബ് റളിയല്ലാഹു അൻഹ? അവരുടെ ഭർത്താവായ അബുൽ ആസ് ബിനു റബീഇ മക്കയിലെ വലിയ തറവാട്ടുകാരനാണ്, ഖുറൈശിയാണ്, മക്കയിലെ കേളി കേട്ട കച്ചവടക്കാരനാണ്. ആ ഭർത്താവ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയ സമയത്താണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹീറങ്ങുന്നത്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാരാണ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൊന്നും താങ്ങും തണലുമായി നിന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും സാന്ത്വനത്തിന്റെ വാക്കുകൾ കൊണ്ട് ഹബീബായ നബി തങ്ങൾക്കു സമാധാനം നൽകിയ മഹദിയായ ഉമ്മുനാവ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും പിതൃവ്യ പുത്രനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കൂട്ടത്തിൽ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ബീവി സൈനബ് റളിയല്ലാഹു അൻഹയും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. തന്റെ സ്നേഹനിധിയായ ഭർത്താവ് അബുൽ ആസ് ബിനു റബീഇ ഷാമിലാണ്, കച്ചവടത്തിന് വേണ്ടി പോയതാണ്. ഭർത്താവിന്റെ കാര്യത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സന്തോഷമാണ്, പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്.
കാരണം തന്റെ സ്നേഹനിധിയായ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഉ ഇന്നുവരെ തന്റെ ഒരാഗ്രഹത്തിനും എതിരു നിന്നിട്ടില്ല. ഏത് കാര്യം ആവശ്യപ്പെട്ടാലും സ്നേഹത്തോടെ സന്തോഷത്തോടെ അതൊക്കെയും പൂർത്തീകരിച്ചു തരുന്ന ഭർത്താവിനോട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെട്ടാൽ അബുൽ ആസ് ഇബ്നു റബീഉ സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് സൈനബ് റളിയല്ലാഹു അൻഹ വിശ്വസിക്കുന്നത്. ഭർത്താവ് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വലിയ ലാഭവുമായി മടങ്ങി വന്നു. സൈനബ് റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിച്ചു. അങ്ങനെ ഭർത്താവിനോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ സ്നേഹനിധിയായ തന്റെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഉ ഇസ്ലാമിനെ സ്വീകരിച്ചില്ല. അയാള് സൈനബ് റളിയല്ലാഹു അൻഹയോട് തിരിച്ചൊരു ചോദ്യമാണ്, ഹല്ലാ അഖ്ബർതീനി അവ്വലൻ, എന്നോടൊരു വാക്കു ചോദിച്ചുകൂടായിരുന്നോ മോളെ? നമ്മൾ രണ്ടുപേരും ഇത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരൊറ്റ മനസ്സായി ജീവിക്കുമ്പോ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ടൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഭർത്താവായ എന്നോടൊന്ന് സമ്മതം ചോദിച്ചുകൂടായിരുന്നോ? മാദാ യഖൂലു അന്നി ഖുറൈശ് അഉസ്ലിമു ലിഅജ്ലി സൗജതി വഅത്ബഅഹ, എന്നെ കുറിച്ച് ഖുറൈശികൾ എന്താണ് മനസ്സിലാക്കുക? ഭാര്യ പറയുന്നത് കേട്ടു മതം മാറിയവനാണ്, ഭാര്യയ്ക്ക് വേണ്ടി പൂർവ്വപിതാക്കളുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവനാണെന്ന് ഖുറൈശികൾ എന്നെ കുറിച്ച് പറഞ്ഞു നടക്കും. അതുകൊണ്ടുതന്നെ ഭാര്യയായ നീ പറയുന്നതു മാത്രം കേട്ട് എന്റെ ആദർശം വലിച്ചെറിഞ്ഞ് ഞാൻ ഇസ്ലാമിലേക്ക് വരൂല. ഭാര്യ ഭർത്താക്കളെന്ന നിലയിൽ അവർ വലിയ സ്നേഹത്തിൽ തന്നെയാണ്. ഇസ്ലാമിന്റെ തുടക്കകാലഘട്ടമായതുകൊണ്ടുതന്നെ ഇസ്ലാമിക നിയമങ്ങൾ ഘട്ടം ഘട്ടമായി നിലവിൽ വരുന്നതേയുള്ളൂ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് വിവാഹിതരായവർ, അതിലൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ തന്നെയും ഒരുമിച്ച് ജീവിക്കുന്നതിന് ഇസ്ലാമികമായി വിലക്കില്ലാത്ത കാലഘട്ടമാണ്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയും അബുൽ ആസ് ഇബ്നു റബീഉം വലിയ സ്നേഹത്തിൽ തന്നെയാണ്. പക്ഷേ ഭാര്യ പറയുന്നത് കേട്ട് ഇസ്ലാമിലേക്ക് വരാൻ അയാളുടെ ദുരഭിമാനം സമ്മതിച്ചില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ക്രൂരമായ മർദ്ദനങ്ങളും മാരകമായ പീഡനങ്ങളും ഏറ്റുവാങ്ങി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ കഴിഞ്ഞുകൂടുമ്പോ സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ് മർദ്ദനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഈ മക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ ഹിജ്റ പോകാൻ അവിടുന്ന് സമ്മതം തരുമോ? ഫഅദിന ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല ഖദ് ഉഖ്ബിർതു ബിദാരി ഹിജ്റതികും വഹിയ യസ്രിബ് ഫമൻ അറാദൽ ഖുറൂജ ഫൽയഖ്റുജ് ഇലൈഹാ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതാ മക്കയിൽ നിന്നു മദീനയിലേക്കു പാലായനം ചെയ്യുകയാണ്. പിറന്നു വീണ മണ്ണും ജനിച്ചു വളർന്ന നാടും വിട്ട് ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും മക്കയിൽ ഉപേക്ഷിച്ച് വെറും കയ്യോടെ മദീനയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ഹബീബായ നബി തങ്ങളുടെ തിരുസവിധത്തിലേക്ക് മകൾ സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വന്നത് എന്തിനാണ്? മുസ്ലിമീങ്ങൾ മുഴുവനും മദീനത്തുൽ മുനവ്വറയിലേക്ക് ഹിജ്റ പോകുമ്പോ ഇനിയും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അബുൽ ആസ് ഇബ്നു റബീഉ, ആ ഭർത്താവിന്റെ കൂടെ ഞാൻ മക്കയിൽ തന്നെ താമസിക്കണോ? അതല്ല, ഭർത്താവിനെയും വിട്ട് നബിതങ്ങളോടും സ്വഹാബത്തിനോടും കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യണോ? ഹബീബായ നബിതങ്ങൾക്കറിയാം, ഒരു വാക്കു പറഞ്ഞാൽ മതി ഇനിയും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ഭർത്താവിനെയും വിട്ട് തൻ്റെ കൂടെ മദീനയിലേക്ക് വരാൻ എൻ്റെ മകൾ ഒരുക്കമാണ്, അവർ സന്നദ്ധയാണ്. പക്ഷേ അതോടൊപ്പം ഭാര്യ ഭർത്താക്കളെന്ന നിലയിൽ അവർ വലിയ സ്നേഹത്തിലാണ്. സ്വാഭാവികമായും തൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഉനെ പിരിയാൻ അവർക്ക് സങ്കടമാണ്. ഹബീബായ നബി തങ്ങളെടുത്ത തീരുമാനം കണ്ടോ നിങ്ങൾ?
ലമ്മസ്തഅദനത്തി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദിന ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തബഖ ഫീ മക്കത മഅ സൗജിഹാ. മോളെ സൈനബേ, നിങ്ങളും മദീനയിലേക്ക് വരേണ്ടതില്ല. സ്നേഹനിധിയായ ഭർത്താവിന്റെ കൂടെ മക്കയിൽ തന്നെ താമസിക്കാൻ സമ്മതം നൽകി. ഹബീബായ നബിതങ്ങളും സ്വഹാബത്തും അതാ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പ്രിയപ്പെട്ട മകൾ സൈനബിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മുഹാജിറുകളുടെ കൂടെ കൊണ്ടുപോകാത്തത്, മറിച്ച് സ്നേഹനിധിയായൊരു ഭർത്താവിനെ പിരിയാൻ തന്റെ മകൾക്ക് സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയോട് മക്കയിൽ തന്നെ നിൽക്കാൻ പറയുന്നത്. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹയും ഭർത്താവും മക്കളോടൊന്നിച്ച് സന്തോഷത്തോടെ മക്കയിൽ കഴിഞ്ഞുകൂടുമ്പോ ഖുറൈശി പ്രമാണിമാര് വന്ന് സമ്മർദ്ദം ചെലുത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ ബീവി സൈനബിനെയങ്ങ് വിവാഹമോചനം നടത്തിയാൽ പകരമായി മക്കയിലെ ഏതു പെണ്ണിനെ വേണമെങ്കിലും വിവാഹം ചെയ്തു തരാം. പക്ഷേ അബുൽആസ് ഇബ്നു റബീഉ സമ്മതിച്ചില്ല. അപ്പോഴാണ് ഹിജ്റയുടെ രണ്ടാം വർഷം ബദ്ർ യുദ്ധത്തിന്റെ കാഹളമുയരുന്നത്. കുതന്ത്രക്കാരായ ഖുറൈശികൾ മക്കയിലെ മുഷരിക്കീങ്ങൾ അബുൽആസ് ഇബ്നു റബീഉവിനെ നിർബന്ധപൂർവം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. യുദ്ധത്തിൽ അണിചേരാൻ താല്പര്യമുണ്ടായിട്ടല്ല, നിർബന്ധപൂർവം ഖുറൈശികൾ പറഞ്ഞയച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ ശത്രുനിരയിൽ പോകേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അബുൽആസ് ഇബ്നു റബീഉ ബദർ യുദ്ധത്തിന്റെ പോർക്കളത്തിൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മുൻനിരയിലേക്കു കടന്നു വന്നില്ല. അവസാനം മുസ്ലിമീങ്ങൾ അബുൽആസ് ഇബ്നു റബീഉവിനെ ബന്ദിയായി പിടികൂടുകയാണ്. സത്യവിശ്വാസികൾക്ക് ബദർ യുദ്ധത്തിലുണ്ടായ വലിയ വിജയം വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ലാ. ആ വിജയത്തിന്റെ ശേഷം തന്റെ പ്രിയപ്പെട്ട മരുമകൻ അബുൽആസ് ഇബ്നു റബീഉ അടക്കം 70 യുദ്ധക്കുറ്റവാളികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ്. ആ യുദ്ധക്കുറ്റവാളികളുടെ കാര്യത്തിൽ പോലും വിശുദ്ധ ഇസ്ലാമിന്റെ സമീപനം എത്ര മഹത്തരമാണ്. മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വന്നവരാണ്. മുസ്ലിമീങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ച സ്വത്തുക്കൾ അത്രയും കൊള്ളയടിച്ചവരാണ്. പിറന്നു വീണ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ നിരന്തരമായ പീഡനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചവരാണ്. പക്ഷേ അവരെ കൊന്നൊടുക്കാൻ നബിതങ്ങൾ കൽപ്പിച്ചില്ല. അംഗവിച്ഛേദനം നടത്താനോ കൽ തുറങ്കിലടക്കാനോ തീരുമാനിച്ചില്ല. ആ യുദ്ധ കുറ്റവാളികളോട് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കാരുണ്യത്തോടെയാണ് പെരുമാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധ കുറ്റവാളികളുടെ കാര്യത്തിൽ രണ്ടു തീരുമാനം പറഞ്ഞു. അതിലൊന്നാമത്തെ തീരുമാനം ലോക സാക്ഷരതയുടെ പ്രഖ്യാപനമായിരുന്നു. ഇന്ന മൻ കാന യസ്തതീഉൽ ഖിറാഅത വൽ കിതാബത ഫൽയുഅല്ലിം അശറത മിൻ അബ്നാഇൽ മുസ്ലിമീൻ. ബന്ദികളിൽ അക്ഷരാഭ്യാസം സ്വായത്തമാക്കിയവരുണ്ടോ, അവർ മുസ്ലിംകളിൽ നിന്ന് എഴുത്തും വായനയും അറിയാത്ത 10 ആളുകളെ എഴുത്തും വായനയും പഠിപ്പിക്കട്ടെ, അവർക്ക് മോചനം നൽകാം. രണ്ടാമത്തെ തീരുമാനം ഫമൻ കാനലാ യസ്തതീഉൽ ഖിറാഅത വൽ കിതാബത ഫൽയദ്ഫ അഹ്ലുഹു 4000 ദിർഹം. ഇനി അക്ഷരാഭ്യാസമില്ലാത്ത ബന്ദികളാണോ, അവർ 4000 ദിർഹം മോചനദ്രവ്യം നൽകി മക്കയിലേക്ക് അവരുടെ കുടുംബക്കാരിലേക്ക് മടങ്ങിപ്പോകട്ടെ. അങ്ങനെ എഴുത്തും വായനയും അറിയുന്നവർ അധ്യാപനം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചുപോയി. അക്ഷരാഭ്യാസമില്ലാത്തവരാകട്ടെ 4000 ദിർഹം കൊടുത്ത് മോചിതരാവുകയാണ്. മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം 4000 ദിർഹം എന്ന് പറയുന്നത് കേവലം നിസാരമായ സംഖ്യയാണ്. അതുകൊണ്ടുതന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് ഫിദിയ നൽകിയും ഒരുപാട് യുദ്ധത്തടവുകാരും മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി കൊണ്ടിരിക്കുമ്പോ ഹബീബായ നബിതങ്ങളുടെ മുമ്പിലേക്ക് അതാ ഒരു പൊതി കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ് ഈ പൊതിയിൽ എന്താണ്? സ്വഹാബത്ത് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാ, ഇത് മക്കയിൽ നിന്ന് അവിടുത്തെ മരുമകനായ അബുൽആസ് ഇബ്നു റബീഉവിന്റെ മോചനത്തിന് വേണ്ടി കൊടുത്തയക്കപ്പെട്ട ഫിദിയയാണേ.
ഹബീബായ നബിതങ്ങൾക്കറിയാം, മക്കയിലെ മുശ്രിക്കീങ്ങൾ അബുൽ ആസ് ഇബ്നു റബീഇന്റെ മോചനം ആഗ്രഹിക്കുന്നവരല്ല. കാരണം എന്റെ മകളെ ഭാര്യയായി സ്വീകരിച്ചതുകൊണ്ടാണ്. മരുമകന്റെ മോചനം ആഗ്രഹിക്കുന്ന ഒരേ ഒരാളു മാത്രമാണ് മക്കയിലുള്ളത്, അതെന്റെ പൊന്നുമോള് സൈനബാണ്. ആ പൊതി വാങ്ങിയിട്ട് ഫഫതഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമൽ കീസ് വഅദ്ഖല യദഹു ലിയറൽ മാല ഫഇദാ ഇഖ്ദും മിനൽ ലുലുഇ ഫബക്കാ. ഹബീബായ നബിതങ്ങളാ പൊതി തുറന്നു നോക്കിയപ്പോ മുത്തുമണികളാൽ കോർത്തെടുത്തൊരു മാലയാണ്. ആ മാല കണ്ടപ്പോഴേക്ക് ഫബക്കാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന അവിടുത്തെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നു. അവരാലോചിച്ചുപോയി, അങ്ങകലെ മക്കയിൽ നിന്ന് യുദ്ധക്കുറ്റവാളികളെ മോചിപ്പിക്കാനുള്ള ഫിദിയയായി മോചനദ്രവ്യമായി കൊണ്ടുവന്നൊരു മുത്തുമാല. ആ മാല കണ്ടപ്പോഴേക്ക് ഹബീബായ നബിതങ്ങൾ കരയുന്നത് എന്തിനാണ്? ഉടനെ നബിതങ്ങളുടെ ചോദ്യമാണ്, അതദറൂന മാഹാദൽ ഇഖ്ദ്? മക്കയിൽ നിന്ന് അബുൽ ആസ് ഇബ്നു റബീഇനെ മോചിപ്പിക്കാൻ ഫിദിയയായി കൊണ്ടുവന്ന ഈ മുത്തുമാല ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? സ്വഹാബത്തു കൈമലർത്തി, മാഹുവ യാ റസൂലല്ലാഹ്, ഈ മാല ഏതാണ് നബിയേ? നബിയുൽ ഉമ്മ, റസൂലുൽ ഉമ്മ, സയ്യിദുൽ ഖൽഖ്, ഹബീബുൽ ഹഖ്, മുഹമ്മദുർ റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ നബിതങ്ങൾ പറയാണ്, ഹാദാ ഇഖ്ദുൻ അഹ്ദതുഹു ഖദീജതു ലിസൈനബിൻ ഫീ ലൈലത്തി സഫാഫിഹാ. എന്റെ പൊന്നുമോള് സൈനബിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രി, അതേ സൈനബിന്റെ വിവാഹത്തിന്റെ രാത്രിയിലെന്ന് അവളുടെ ഉമ്മയായ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വിവാഹ സമ്മാനമായി പ്രിയപ്പെട്ട മകൾക്കു സമ്മാനിച്ച മാലയാണേ. ആ മാലയാണ് പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിനുള്ള മോചനദ്രവ്യമായി കൊടുത്തയച്ചിരിക്കുന്നത്. ആ മാല കണ്ടപ്പോ എന്റെ കരളിന്റെ കഷ്ണമായ ഖദീജ ബീവിയെ ഞാൻ ഓർത്തുപോയി സ്വഹാബ. ആരാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആറു മക്കളുടെ ഉമ്മയാണ്. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലായതുകൊണ്ടു തന്നെ ഭാര്യയുടെ സ്നേഹവും ഒരുമ്മയെപ്പോലെ പരിചരണവും നൽകി നീണ്ട 25 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താണും തണലുമായി നിന്നവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേകമായ സലാം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹിറാ ഗുഹയിൽ വെച്ച് വിശുദ്ധമായ വഹയിന്റെ തുടക്ക സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു പനി വന്നപ്പോ വീട്ടിലേക്ക് വന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. സമ്മിലൂനിയ ഖദീജ ലഖദ് ഖശീതു അലാ നഫ്സി, എന്തോ എനിക്ക് പേടി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിമ വതസ്ദുഖുൽ ഹദീസ وتحمل الكل وتكسب المعدوم وتقري الضيف وتعين على نوائب الحق എന്ന സാന്ത്വനം നൽകി കൂടെ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന പറഞ്ഞാൽ തീരാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വത്തിന്റെ ഉടമയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവിയുടെ ഓർമ്മകളാണ് ഹബീബായ നബിതങ്ങളെ കണ്ണുനീരണിയിച്ചത്. കണ്ണീരിൽ കുതിർന്ന ഹബീബായ നബിതങ്ങളുടെ ചോദ്യമാണ്, അമാ അന്തും താരിഖി ഹാദിഹി ലഹാ ഫിദാ അഹാ. ഓ എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ എന്റെ പൊന്നുമോള് സൈനബിന് അവളുടെ ഉമ്മ അവളുടെ വിവാഹ സുദിനത്തിൽ സമ്മാനിച്ച ഏക ആഭരണമായ ഈ മാല, അത് അവൾക്കു തന്നെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എനിക്കു സമ്മതം തരുമോ?
قالوا نعم يا رسول الله صحابت سمدن قدتو كود أبو العاص بن الربيع إن صحابت موجنم نلغي മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുമകനെ വിളിച്ചിട്ട് പറയുകയാണ്, അബ്ലിഗ് സൈനബിസ്സലാം വഖുൽ ലഹാ അൻ തുഹാഫിള അലാ ഹാദിഹിൽ ഖിലാദ, സൈനബിനോട് നിങ്ങൾ എന്റെ സലാം പറയണം, എന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിയുടെ ഓർമ്മകൾ നൽകുന്ന ഈ മാല നല്ല രൂപത്തിൽ കാത്തു സൂക്ഷിക്കാൻ അവരോട് പറയണം. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഹറമ ബൈനൽ മുസ്ലിമത്തി വൽ കാഫിർ, അവിശ്വാസിയായ ഭർത്താവിന്റെ കൂടെ മുസ്ലിമത്തായ ഭാര്യയ്ക്ക് ജീവിക്കാൻ ഇസ്ലാമികമായി വിലക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടു തന്നെ നിങ്ങൾ തിരിച്ചു മക്കയിലെത്തിയാൽ എന്റെ മകൾ സൈനബിനെ നിങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയക്കണേ. തന്നെ മോചിപ്പിക്കാനുള്ള ഫിദിയയുമായി വന്ന സഹോദരന്റെ കൂടെ മക്കയിലേക്ക് മടങ്ങിയ അബുൽ ആസ് ബിനു റബീഉ വീട്ടിലെത്തിയപ്പോ സൈനബ് റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് സന്തോഷമില്ല. അവിടുന്ന് ചോദിച്ചു, മോചനദ്രവ്യം പോലും സ്വീകരിക്കാതെയല്ലേ പിതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മക്കയിലേക്കു തന്നെ തിരിച്ചയച്ചത്? എന്നിട്ടും എന്തേ അവിടുത്തെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മറുപടി എന്താണ്? യാ സൈനബ് ഉരീദു മിൻകി റഹീൽ ഇലാ ബൈതി വാലിദിക റസൂലില്ലാഹ്, അവിടുത്തെ പിതാവിനെ മദീനയിൽ നിന്ന് തിരിച്ചയക്കുമ്പോൾ എന്നോട് കൽപ്പിച്ചതാണ് പ്രിയപ്പെട്ട മകളെ മദീനയിലേക്ക് പറഞ്ഞേക്കാൻ. കാരണമെന്താണ്? ഇന്നല്ലാഹ ഖദ് അമറ നബിയക അൻ യുഫർഖ ബൈനൽ മുസ്ലിമത്തി വൽ കാഫിർ, അതേ വിശ്വാസിനിയും അവിശ്വാസിയും തമ്മിൽ ഭാര്യ ഭർത്താക്കളായി ജീവിക്കുന്നതിന് നിങ്ങളുടെ മതനിയമപ്രകാരം ഇനി അനുവാദമില്ല. സൈനബ് റളിയല്ലാഹു അൻഹക്ക് വലിയ സങ്കടമായി. പോകുന്നത് പ്രിയപ്പെട്ട പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കാണെങ്കിലും സ്നേഹനിധിയായ ഭർത്താവിനെ വിട്ടു പിരിയുക എന്ന നിലക്ക് വലിയ സങ്കടം വന്നു. മദീനയിലേക്ക് മടങ്ങാൻ നേരം അബുൽ ആസ് ബിനു റബീഇനോട് സൈനബ് റളിയല്ലാഹു അൻഹ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, ഹല്ലാ അസ്ലംത യാ അബൽ ആസ്, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വന്നുകൂടെ? സൈനബ് റളിയല്ലാഹു അൻഹയോട് അബുൽ ആസ് ബിനു റബീഇന്റെ മറുപടിയാണ്, ഇല്ല ഇല്ല, ഞാൻ ഇസ്ലാമിലേക്ക് വരൂല. വിരഹത്തിന്റെ വേദനയും ഉള്ളിലൊതുക്കി ബീവി സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ സവിധത്തിലേക്ക് തന്റെ മക്കളോടൊന്നിച്ച് യാത്രയാവുകയാണ്. പിന്നീട് നീണ്ട 6 വർഷക്കാലം അവിടുന്ന് താമസിച്ചത് മദീനത്തുൽ മുനവ്വറയിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയാണ് ഈ 6 വർഷത്തിന്റെ ഇടയിൽ. യതഖദ്ദമു ലിഖിത്ബതിഹ വുജഹാഉ സ്വഹാബ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് വലിയ വലിയ പ്രമാണിമാർ വന്ന് വിവാഹാലോചന നടത്തി. പക്ഷേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും മഹദി ഭർത്താവായി സ്വീകരിച്ചില്ല. വഹിയ തുർഫുലു അലാ അമലിൻ അന്ന അബൽആസ് യൗമൻ സയുസ്ലിമു വയഊദ്, മഹദി കാത്തിരിക്കുന്ന ധാരയാണ് നീണ്ട 20 കൊല്ലം ഭാര്യ ഭർത്താക്കളായി ജീവിച്ച് തന്റെ പ്രിയപ്പെട്ട മക്കളെ സമ്മാനിച്ച, ജീവിതത്തിലുടനീളം സ്നേഹം മാത്രം നൽകിയ, പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി പിരിയേണ്ടി വന്ന അബുൽ ആസ് ബിനു റബീഇനയാണ് അവിടുന്ന് ഏതെങ്കിലും ഒരു ദിവസം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എന്റെ മക്കളോടൊന്നിച്ച് ഭർത്താവിന്റെ കൂടെ മരണം വരെ ജീവിക്കാമല്ലോ. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ കാത്തിരിക്കുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. വർഷങ്ങളൊന്നും രണ്ടുമല്ല, നീണ്ട 6 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കയിൽ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ച സ്വത്തുവകകൾ കൊള്ളയടിച്ച് കൈക്കലാക്കി ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്നൊരു സംഘത്തെ പാതിരാ സമയത്ത് സ്വഹാബിമാർ മദീനയുടെ ഭാഗത്ത് തടഞ്ഞുവച്ചു.
സുബഹിയോടടുത്ത സമയമായപ്പോ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോ അബുൽ ആസ് ഇബ്നു റബീ ആണ്. ഉടനെ മഹദി ചോദിച്ചു, ഹൽ ജിഅത മുസ്ലിമ, നിങ്ങൾ മുസ്ലിമായിട്ടാണോ മദീനയിലേക്ക് വന്നത്? ഞാൻ മുസ്ലിമായിട്ടല്ല, മുസ്ലിമീങ്ങൾ എന്നെ തടഞ്ഞു വെച്ചപ്പോൾ ഞാൻ ഓടിപ്പോന്നതാണ്. ഷാമിൽ നിന്ന് മടങ്ങും വഴി ഈ മദീനയിൽ ഞങ്ങളുടെ സംഘത്തെ തടഞ്ഞു വെച്ചതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, മർഹബൻ ബിബ്നിൽ ഖാല വ മർഹബൻ ബി അബി അലിയും വ ഉമാമ. എന്റെ മാതൃ സഹോദരിയുടെ മകനായ എന്റെ മക്കളായ അലിയിന്റെയും ഉമാമയുടെയും പിതാവായ നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകാം. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഹബീബായ നബി തങ്ങളുടെ നേതൃത്വത്തിലായി പ്രൗഢമായ സുബ്ഹി ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ പിറകിൽ നിന്നൊരു പെണ്ണിന്റെ ശബ്ദമാണ്, ഖദ് അജർതു ലി അബിൽ ആസ്, അബുൽ ആസ് ഇബ്നു റബീഇന് ഞാൻ അഭയം കൊടുത്തിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ളാന്റെ ചോദ്യമാണ്, ഹൽ സമിഉതും മാ സമിഉത്, നിസ്കാരത്തിന്റെ ഇടയിൽ ഞാൻ കേട്ടതുപോലെ ഒന്ന് നിങ്ങളും കേട്ടോ? ഖാലു നഅം യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്ത് സംഭവങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു കൊടുത്തു. രാത്രിയിൽ തടഞ്ഞു വെച്ച സംഘത്തിൽ മരുമകൻ അബുൽ ആസ് ഇബ്നു റബീഉ ഉണ്ട്. പക്ഷേ അബുൽ ആസ് ഇബ്നു റബീഉന് അവിടുത്തെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ അഭയം കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്ത് പറഞ്ഞു, ഖദ് അജർനാ മൻ അജർതി, നിങ്ങൾ അഭയം നൽകിയവർക്ക് ഞങ്ങളും അഭയം നൽകാം, ഞങ്ങൾ അവരെ ആക്രമിക്കൂല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അബുൽ ആസ് ഇബ്നു റബീഉ തന്റെ കാഫിലയോടൊന്നിച്ചു മക്കയിലേക്കു തന്നെ മടങ്ങാൻ ഒരുങ്ങുമ്പോ ബീവി സൈനബ് റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, ഹല്ലാ അസ്ലംത യാ അബൽ ആസ്, നിങ്ങൾക്ക് മുസ്ലിമായി എന്റെയും മക്കളുടെയും കൂടെ ഈ മദീനയിൽ തന്നെ താമസിച്ചുകൂടെ? പക്ഷേ അപ്പോഴും അബുൽ ആസ് സമ്മതിച്ചില്ല. ഇസ്ലാം സ്വീകരിക്കാതെ തന്റെ കച്ചവട സാമഗ്രികളുമായി മക്കയിലേക്കു തന്നെ മടങ്ങിപ്പോയി. അബുൽ ആസ് ഇബ്നു റബീഉ മക്കയിലെത്തി. കച്ചവടത്തിൽ കിട്ടിയ വലിയ ലാഭവിഹിതം അതിന്റെ അവകാശികൾക്ക് വിതരണം ചെയ്തു. എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കി അബുൽ ആസ് ഇബ്നു റബീഉ മക്കക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് ചോദിച്ചു, യാ അയ്യുഹന്നാസ് ഹാദിഹി അംവാലുക്കും ഹൽ ബഖിയലക്കും ഷൈആ, ഓ എന്റെ പ്രിയപ്പെട്ട മക്കക്കാരെ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുപോയി ഞാൻ കച്ചവടം ചെയ്തു, ലാഭവിഹിതം സഹിതം ഞാനെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചില്ലയോ? ഖാലു നഅം യാ അബൽ ആസ് ജുസീത ഖൈറൻ വഫൈത അഹ്സനൽ വഫാഅ്, അതെ, ഞങ്ങൾ ഏൽപ്പിച്ച സ്വത്തുക്കൾ മുഴുവനും വലിയ ലാഭത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. കച്ചവടത്തിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അബുൽ ആസ് ഇബ്നു റബീഉ പറഞ്ഞു, പ്രിയപ്പെട്ട മക്കക്കാരെ, ഇനി എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിറ്റേന്നു തന്നെ അബുൽ ആസ് ഇബ്നു റബീഉ മദീനയിലേക്ക് വരികയാണ്. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട മകൾ സൈനബിനെ കാണാൻ. ثم دخل المدينة فجرا فتوجه إلى النبي الكريم فقال يا رسول الله أجرتني بالأمس واليوم جئت لأقولها صادقا لا مكرها. ഇന്നലെ നിങ്ങൾ എനിക്ക് അഭയം നൽകി, ഞാൻ മക്കയിലേക്ക് മടങ്ങിയതാണ്. ഇന്നു ഞാൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നത് എന്തിനാണ്? واليوم جئت لأقولها صادقا, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അതേ എന്റെ ഷഹാദത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അതുല്ലാ മുക്റഹ, ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല, ആരുടെയെങ്കിലും ഭീഷണിക്കോ സമ്മർദ്ദത്തിനോ കീഴടങ്ങിയിട്ടുമല്ല. ജീവനേക്കാളേറെ എന്നെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ എന്റെ ഭാര്യ നീണ്ട 26 വർഷം ആവശ്യപ്പെട്ടിട്ട് പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്.
എന്നിട്ട് അബുൽ ആസ് ഇബ്നു റബീഉ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ തഅദനു ലീ അൻ അർജിഅ ഇലാ സൈനബ്, എന്റെ കരളിന്റെ കഷ്ണമായ സൈനബിനെ എനിക്ക് തിരിച്ചു തരുമോ നബിയേ? فأخذه النبي صلى الله عليه وسلم فوقف عند بيت زينب فطرق الباب. أبو العاص بن يمكوتي أبو العاص بن الربيع بن يمكوتي مهدي آية زينب رضي الله عنك يدبيت لك حبيب آية نبي صلى الله عليه وسلم تنقل كرن جن جودك غيان يا زينب إن ابن خالتك جاءني اليوم يستأذن لي അൻ തർജിഇ ഇലൈഹി അൽ തഖബലീൻ, ഇദാ നിങ്ങളുടെ മാതൃ സഹോദരിയുടെ മകനായ അബുൽ ആസ് ബിനു റബീഉ ഇന്ന് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, മോള് സൈനബിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഫഹൽ തഖബലീൻ, അതുകൊണ്ട് തന്നെ അബുൽ ആസ് ബിനു റബീഉനെ സ്വീകരിക്കാൻ മോൾക്ക് സമ്മതമാണോ? ഫഹ്മറ വജുഹുഹാ വബ്തസമത്ത്, വീണ്ടും സൈനബ് റളിയല്ലാഹു അൻഹയുടെ മുഖം നാണം കൊണ്ട് ചുവന്നുപോയി. നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിനറുതിയാവുകയാണ്, സന്തോഷത്തിന്റെ സുദിനങ്ങളാണ്. ബീവി സൈനബ് റളിയല്ലാഹു അൻഹയും അബുൽ ആസ് ബിനു റബീഉ റളിയല്ലാഹു അൻഹുവും മക്കളായ അലിയിനോടും ഉമാമയോടും കൂടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് മദീനത്തുൽ മുനവ്വറയിൽ ജീവിക്കുകയാണ്. പക്ഷേ 1 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് മഹദിയായ ബീവി സൈനബ് റളിയല്ലാഹു അൻഹ രോഗബാധിതയായി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫബക അബുൽ ആസ് ബുകാഅൻ ശദീദാ, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വേർപാടിന്റെ വേദനയിൽ അബുൽ ആസ് ഇബ്നു റബീഉ പൊട്ടിക്കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് ചുമലിൽ തട്ടി സമാധാനിപ്പിച്ചു സാന്ത്വനം നൽകിയപ്പോ കണ്ണീരിൽ കുതിർന്ന് അബുൽ ആസ് ബിനു റബീഉ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ചരിത്രം രേഖപ്പെടുത്തുകയാണ്. വല്ലാഹി മാ ഉതീഖുൽ ഹയാത ബഅദ വഫാതി സൈനബ്, എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ മക്കളുടെ ഉമ്മയായ സ്വഹാബത്തുൽ കിറാമിലെ വലിയ വലിയ പ്രമുഖന്മാര് വന്ന് വിവാഹാലോചന നടത്തിയിട്ടും നീണ്ട 6 വർഷം എനിക്ക് വേണ്ടി മാത്രം കാത്തുനിന്ന എന്റെ സൈനബ് റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞെങ്കിലേ ആ സൈനബ് റളിയല്ലാഹു അൻഹ ഇല്ലാത്തൊരു ജീവിതം ഈ സാധുവായ അബുൽ ആസിന് കഴിയില്ല നബിയേ. അബുൽ ആസ് ബിനു റബീഉ റളിയല്ലാഹു അൻഹു അങ്ങനെ വെറുതെ പറഞ്ഞതായിരുന്നില്ല. സൈനബ് റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് കഴിഞ്ഞ് 1 വർഷം പൂർത്തിയായപ്പോ അബുൽ ആസ് ബിനു റബീഉ റളിയല്ലാഹു അൻഹുവും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.